ആർസിബിക്ക് ഡിസി ഷോക്ക്. ക്യാപിറ്റൽസിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ കോഹ്ലിക്കും കൂട്ടർക്കും അടിതെറ്റുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കണ്ടത്. ടേബിളിൽ മുന്നേറാനുള്ള സുവർണാവസരവും അവർ തുലച്ചു. ആദ്യ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ ഒരുപോലെ ഹാപ്പിയായിരുന്നു രണ്ട് ടീമും. 181 എന്ന സ്കോറിൽ ആർസിബി കോൺഫിഡന്റ് ആയിരുന്നു. ഈ പിച്ചിൽ ഈ ടാർഗറ്റ് ചേസബിൾ ആണെന്ന് ഡിസിയും കരുതി. കോഹ്ലി, ഫാഫ്, ലോംനോർ എന്നിവരാണ് ആർസിബിക്ക് മികച്ച സ്കോർ ഉറപ്പാക്കിയത്. ഐപിഎല്ലിൽ 7000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി വിരാട് കോഹ്ലി മാറി. അർദ്ധ സെഞ്ചുറി നേടിയാണ് താരം മടങ്ങിയത്. 32 മുതൽ 45 റൺസോടെ ഫാഫും തിളങ്ങി. എന്നാൽ നിർണായകമായത് ലോംനോർ കളിച്ച ഇന്നിംഗ്സ് ആയിരുന്നു. വളരെ ട്രിക്കിയായ സമയത്ത് വന്ന് അറ്റാക്കിംഗ് ബാറ്റിംഗ് നടത്താൻ താരത്തിനായി. 170 ആർസിബി ടോട്ടൽ എത്തിയതിൽ നല്ലൊരു പങ്കും താരത്തിനാണ്. മാക്സ്വെൽ ഗോൾഡൻ ഡക്കായത് കാര്യമായി ആർസിബിയെ ബാധിച്ചില്ല. അത്ര ടഫായ പിച്ച് ആയിരുന്നില്ല ഇത്. എന്നിട്ടും കോഹ്ലി അടക്കമുള്ളവരുടെ ഇന്നിംഗ്സിന്റെ പേസ് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ചേസിൽ കണ്ടത് ഡി സി ബാറ്റിംഗിന്റെ പുതിയ മുഖം. സോൾട്ട് വന്നതോടെ അവരുടെ മുഖച്ഛായ തന്നെ മാറി. ഓപ്പണിംഗ് ബാറ്റിംഗ് എങ്ങനെ വേണമെന്ന് സോൾട്ട് കാണിച്ചു കൊടുത്തു. പവർപ്ലേയിൽ കണ്ടത് കിഡിലൻ അറ്റാക്കിംഗ്. അതിനിടെ താരത്തെ ചൊറിഞ്ഞ് സിറാജും. അത് പക്ഷേ സാൾട്ടിന്റെ വീര്യം കൂട്ടി. 6 ഓവറിൽ സ്കോർ 70. മാർഷും വാർണറും ഡോട്ട് ബോളുകൾ വരാതെ കൃത്യമായ സപ്പോർട്ടും കൊടുത്തു. രണ്ടുപേരുടെയും സ്ട്രൈക്ക് റേറ്റ് 150 മുകളിലായിരുന്നു. 26 മുതൽ സോൾട്ട് 50. റൂസോ കൂടി വന്നപ്പോൾ ഡി സി ടോപ്പ് ഗിയറിൽ. ഹർഷൽ പട്ടേലിന് 13 ഓവറിൽ കിട്ടിയത് 25 റൺസ്. അതിൽ തന്നെ കളി ഡി സി ഉറപ്പിച്ചു. 45 മുതൽ 87 റൺസുമായിട്ടാണ് സാൾട്ട് പുറത്തായത്. അക്ഷർ പട്ടേലിന് ഇത്തവണയെങ്കിലും റെസ്റ്റ് കിട്ടി. കൂറ്റൻ ജയത്തോടെ ആർസിബിക്ക് കനത്ത തിരിച്ചടിയാണ് ഡി സി നൽകിയത്. ഇന്ന് ജയിച്ചിരുന്നെങ്കിൽ ആർസിബി 3ാം സ്ഥാനത്തേക്ക് കയറുമായിരുന്നു. ജയിച്ചത് ഡി സി ആണെങ്കിലും പഞ്ചാബ്, മുംബൈ, RR ടീമുകൾക്കാണ് ഇരട്ടി മധുരം. കാരണം അവരുടെ പ്ലേഓഫ് സാധ്യതകൾ കൂട്ടിയ ജയമാണ് ഇന്ന് ഡി സി നേടിയത്.